ഹലോ ഫ്രണ്ട്സ്, ഞാൻ ദിവ്യ ജോർജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കർവ്സ് ആണ്. സർവേയിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കർവ്സ്. കർവ്സിനെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് തിരിക്കാം, ഹൊറിസോണ്ടൽ കർവ്സ് എന്നും വെർട്ടിക്കൽ കർവ്സ് എന്നും. എന്താണ് ഹൊറിസോണ്ടൽ കർവ്സ്? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കർവ്സിനെയാണ് ഹൊറിസോണ്ടൽ കർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും വെർട്ടിക്കൽ കർവ്സ്? വെർട്ടിക്കൽ പ്ലെയിനിൽ ഗ്രേഡിയൻ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കർവ്സ് ആണ് വെർട്ടിക്കൽ കർവ്സ്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് സർക്കുലർ കർവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സിമ്പിൾ കർവ്. അതായത് രണ്ട് ലൈൻസിനെയോ രണ്ട് ആർക്കുകളെയോ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ആർക്കാണ് സിമ്പിൾ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും കോമ്പൗണ്ട് കർവ്? രണ്ടോ അതിലധികമോ കർവിൻ്റെ കോമ്പിനേഷൻ വിച്ച് ഇസ് ഡീവിയേറ്റിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷനിൽ ഡീവിയേറ്റ് ചെയ്യുന്ന രണ്ടോ അതിലധികമോ കർവുകളുടെ ആ ഒരു കോമ്പിനേഷനെയാണ് കോമ്പൗണ്ട് കർവ് എന്ന് പറയുന്നത്. റിവേഴ്സ് കർവ് എന്താണ്? ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് വിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കർവാണ് റിവേഴ്സ് കർവ്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് സെർപെൻ്റൈൻ കർവ്. ഇനി എന്താണ് ഡീവിയേഷൻ കർവ്? രണ്ട് റിവേഴ്സ് കർവുകളുടെ കോമ്പിനേഷനെയാണ് ഡീവിയേഷൻ കർവ് എന്ന് പറയുന്നത്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കർവാണ് ട്രാൻസിഷൻ കർവ്. എന്താണ് ട്രാൻസിഷൻ കർവ്? അതിൻ്റെ റേഡിയസ് ഇൻഫിനിറ്റ് വാല്യൂയിൽ നിന്ന് ഫൈനൈറ്റ് വാല്യൂയിലേക്ക് വേരി ചെയ്യുന്നു. അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? കണക്ട് ടാൻജൻസ് ആൻഡ് കർവ്. കർവിനെ ടാൻജൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കർവാണ് ട്രാൻസിഷൻ കർവ്. അതിൻ്റെ റേഡിയസ് ഇൻഫിനിറ്റ് വാല്യൂയിൽ നിന്ന് ഫൈനൈറ്റ് വാല്യൂയിലേക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് പറയുന്ന മറ്റ് പേരുകൾ ഏതൊക്കെയാണ്? സ്പൈറൽ കർവ് അല്ലെങ്കിൽ ഈസ്റ്റ്മൻ കർവ്. ഇനി നമുക്ക് വെർട്ടിക്കൽ കർവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സമിറ്റ് കർവ്. രണ്ട്, വാലി കർവ്. എന്താണ് സമിറ്റ് കർവ്? കർവ്സ് ഹാവിങ് ദെയർ കോൺവെക്സിറ്റി അപ്വാർഡ്സ്. അതായത് മലയാള അക്ഷരത്തിൽ റാ ഷേപ്പിലിരിക്കുന്ന കർവ്സ് ആണ് സമിറ്റ് കർവ് അഥവാ സ്പർ കർവ്. ഇനി വാലി കർവ് എന്താണ്? കർവ്സ് ഹാവിങ് ദെയർ കോൺവെക്സിറ്റി ഡൗൺവാർഡ്. അതായത് ഒരു യു ഷേപ്പിലിരിക്കുന്ന കർവ് ആണ് വാലി കർവ് അഥവാ സാഗ് കർവ്. ഇനി കർവ്സിലെ ഇമ്പോർട്ടൻ്റ് ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ടാൻജൻ്റ് ആണ്. അതായത് കർവിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സിലും വരുന്ന സ്ട്രെയിറ്റ് പാർട്ടിനെയാണ് ടാൻജൻ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. റിയർ ഓർ ബാക്ക് ഓർ ഫസ്റ്റ് ടാൻജൻ്റ്. അതായത് കർവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിന് ബാക്കിലേക്ക് അല്ലെങ്കിൽ കർവിൻ്റെ റിയർ എൻഡിൽ നിന്ന് ബാക്കിലേക്ക് വരുന്ന ടാൻജൻറ്റിനെയാണ് റിയർ ഓർ ബാക്ക് ഓർ ഫസ്റ്റ് ടാൻജൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ കർവ് എൻഡ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലേക്ക് ഫോർവേഡ് ഡയറക്ഷനിൽ വരുന്ന ടാൻജൻറ്റിനെയാണ് ഫോർവേഡ് ഓർ സെക്കൻഡ് ടാൻജൻ്റ് എന്ന് പറയുന്നത്. ഇനി കർവിൻ്റെ മിഡ് പോയിൻറ്റിനെയാണ് അപെക്സ് ഓർ സമിറ്റ് ഓഫ് കർവ് എന്ന് പറയുന്നത്. ഇനി റിയർ ടാൻജൻറ്റും കർവും കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻറ്റിനെ പോയിൻ്റ് ഓഫ് ദി കർവ് ഓർ ടാൻജൻറ്റ് കർവ് ഓർ പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ് എന്ന് പറയുന്നു. അതുപോലെ ഫോർവേഡ് ടാൻജൻറ്റും കർവും കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻറ്റിനെ പോയിൻ്റ് ഓഫ് ടാൻജൻസി അല്ലെങ്കിൽ കർവ് ടാൻജൻ്റ് എന്ന് പറയുന്നു. ഇനി എന്താണ് സെൻറ്റർ? സർക്കിളിൻ്റെ സെൻറ്റർ എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ ആർക്ക് അല്ലെങ്കിൽ കർവ് എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ പാർട്ടാണല്ലോ. അപ്പോൾ ആ കർവിനെ ഒരു ഫുൾ സർക്കിളാക്കി വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ എവിടെയാണോ അതിനെ തന്നെയാണ് സെൻറ്റർ ഓഫ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? ആ സെൻറ്ററിൽ നിന്ന് കർവിലെ ഏതൊരു പോയിൻറ്റിലേക്കും വരയ്ക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് റേഡിയസ് എന്ന് പറയാൻ പറ്റും. ഇനി എന്താണ് കോഡ്? ഒരു ആർക്കിൽ ഏതെങ്കിലും രണ്ട് പോയിൻസിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ലോങ് കോഡ്? പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റിനെയും പോയിൻ്റ് ഓഫ് ടാൻജൻസിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനെയാണ് ലോങ് കോഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നോർമൽ കോഡ്? കർവിൽ റെഗുലർ ഇൻ്റർവെൽസിൽ പോയിൻ്റ് മാർക്ക് ചെയ്ത് ആ പോയിൻ്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന കോഡാണ് നോർമൽ കോഡ് എന്ന് പറയുന്നത്.
ഇനി കർവിന്റെ റിയർ എൻഡിൽ നിന്ന് നമ്മൾ റെഗുലർ ഇന്റർവെൽസിലെ പോയിന്റ് മാർക്ക് ചെയ്ത് വരുമ്പം അറ്റ് ദ എൻഡ് എത്തുമ്പോഴേക്കും റെഗുലർ ഇന്റർവെലിൽ കുറഞ്ഞുള്ള ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഭാഗത്ത് വരയ്ക്കുന്ന ആ കോഡിനെയാണ്, അതായത് ഏറ്റവും ചെറിയ കോഡ്, അതിനെയാണ് സബ് കോഡ് എന്ന് പറയുന്നത്. കർവിലെ രണ്ട് എൻഡ് ടാൻജൻസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ അതൊരു പോയിന്റിൽ വന്ന് ഇന്റർസെക്റ്റ് ചെയ്യും. ആ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓർ വേർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ടാൻജൻ്റ് ലെങ്ത്? പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് തൊട്ട് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ടാൻജൻസി തൊട്ട് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ടാൻജൻ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ രണ്ട് ടാൻജൻറ്റും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഇൻക്ലൂഡഡ് ആയി വരുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ എന്നും എക്സ്റ്റേണലി വരുന്ന ആംഗിളിനെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്നും പറയുന്നു. എന്താണ് ഡിഗ്രി ഓഫ് കർവ്? കർവിൽ ഒരു 30 മീറ്റർ കോഡ് വരച്ച് കോഡിൻ്റെ എൻ പോയിൻസിൽ നിന്നും സെൻറ്ററിലേക്ക് ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമാണ് 30 മീറ്റർ കോഡ് എടുക്കുന്നത്. അതേസമയം ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പ്രകാരം 100 ഫീറ്റ് ലെങ്ത് ഉള്ള കോഡിന് കറസ്പോണ്ടിംഗ് ആയി വരുന്ന ആംഗിളിനെയാണ് ഡിഗ്രി ഓഫ് കർവായിട്ട് എടുക്കുന്നത്. കർവിൻ്റെ മിഡ് പോയിന്റിൽ നിന്നും ലോങ് കോഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിൻ്റെ ലെങ്തിനെയാണ് വേഴ്സ്റ്റ് സൈൻ ഓഫ് കർവ് എന്ന് പറയുന്നത്. അതുപോലെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ നിന്നും മിഡ് പോയിന്റ് ഓഫ് കർവിലേക്ക് വരയ്ക്കുന്ന ലൈനിൻ്റെ ലെങ്തിനെയാണ് അപ്പെക്സ് ഡിസ്റ്റൻസ് ഓർ എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് കർവിലെ ഇമ്പോർട്ടൻ്റ് ഫോർമുലാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റേഡിയസ് ഓഫ് കർവേച്ചർ. ആർ ഈക്വൽ ടു 15 ÷ sin d/2. ഇതാണ് എക്സാക്റ്റ് ഇക്വേഷൻ. ഇതിനെ അപ്രോക്സിമേറ്റ്ലി 1719 ÷ d എന്നും എഴുതാം. d ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് കർവാണ്. അതുപോലെ ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ പ്ലസ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ടാൻജൻറ്റ് ലെങ്ത് ഈക്വൽ ടു ആർ ടാൻ 5/2. എന്താണ് ഫൈ? ഫൈ ഈക്വൽ ടു സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് കോഡിൻ്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും സെൻറ്ററിലേക്ക് ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ്. ലെങ്ത് ഓഫ് ലോങ് കോഡ് ഈക്വൽ ടു 2 r sin 5/2. ലെങ്ത് ഓഫ് കർവ് ഈക്വൽ ടു πr 5/180 ഡിഗ്രി. അപ്പെക്സ് ഡിസ്റ്റൻസ് ഈക്വൽ ടു r sec 5/2 - 1. വേർഡ് സൈൻ ഓഫ് ദ കർവ് ഈക്വൽ ടു r വേർഡ് സൈൻ 5/2. ഇത്രയും ഫോർമുലാസ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് കർവ് റേഞ്ചിങ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ബൈ ലീനിയർ മെത്തേഡ്. അതായത് ലീനിയർ മെഷർമെൻറ്റ്സ് ഉപയോഗിച്ച് കർവ് റേഞ്ചിങ് നടത്തുന്നതാണ് ലീനിയർ മെത്തേഡ്. ടേപ്പ് ആൻഡ് ചെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കർവ് റേഞ്ച് ചെയ്യുന്നത്. അടുത്തത് ആംഗുലർ ഓർ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്. ആംഗുലർ മെഷർമെൻറ്റ്സ് കൂടി ഉപയോഗിച്ചിട്ടാണ് കർവ് റേഞ്ചിങ് നടത്തുന്നത്. ഇനി ലീനിയർ മെത്തേഡിനെ നമുക്ക് 4 ക്ലാസിഫൈ ചെയ്യാം. ബൈ ഓഫ്സെറ്റ് ഓർ ഓർഡിനേറ്റ് ഫ്രം ലോങ് കോഡ്സ്, ബൈ സക്സസീവ് ബൈസെക്ഷൻ ഓഫ് ആർക്സ്, ബൈ ഓഫ്സെറ്റ്സ് ഫ്രം ടാൻജൻസ്, ബൈ ഓഫ്സെറ്റ്സ് ഫ്രം കോഡ്സ് പ്രൊഡ്യൂസ്ഡ്. ആംഗുലർ ഓർ ഇൻസ്ട്രുമെൻറ്റൽ മെത്തേഡിനെ 3 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, റാങ്കൈൻസ് മെത്തേഡ് ഓഫ് ടാൻജൻറ്റ് ആംഗിൾസ്. ഇതിൽ ചെയിനും തിയോഡലൈറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് റേഞ്ചിങ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെയിൻ ആൻഡ് തിയോഡലൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നു. അടുത്തത് ടാക്യോമെട്രിക് മെത്തേഡ്. ടാക്യോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് റേഞ്ചിങ് നടത്തുന്നത്. അടുത്തത് 2 theodolite മെത്തേഡ്. ഇതിൽ 2 theodolites ഉപയോഗിച്ചിട്ടാണ് റേഞ്ചിങ് നടത്തുന്നത്. ഇതിൽ ലീനിയർ മെഷർമെൻറ്റ്സ് ഒന്നും നമ്മൾ റേഞ്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇത്രയാണ് കർവ്സിൽ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ്. താങ്ക് യു.